നമ്മള് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ എണീറ്റ് വരാണ് അപ്പോൾ എണീറ്റ് വന്നു ഇനി നേരെ ഒന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ ചേട്ടൻ കുറച്ച് ലേറ്റാണ് ഉറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടായിരിക്കും എഴുന്നേക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം ഇനി നമുക്ക് ഫേസ് യോഗ ചെയ്യാം കേട്ടോ ഞാൻ അകത്ത് ബെഡ്റൂമിൽ ഇരുന്നിട്ടാണ് നോർമലി ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ ഇന്നിപ്പോൾ വെച്ച് പുറത്തിരുന്ന് ചെയ്യാം കാരണം ചേട്ടൻ ഉറങ്ങാണ് അപ്പോൾ ഡിസ്റ്റർബൻസ് വേണ്ട അപ്പൊ അങ്ങനെ ഫേസ് യോഗ ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ് അടുക്കളയിൽ പോയിട്ട് ഞാൻ ചായ ഇടാന്ന് വിചാരിക്കാം ചേട്ടനെ ഇന്നേക്കാം കുറച്ച് ലേറ്റ് ആവുമായിരിക്കും അറിയില്ല ഞാൻ നെറച്ചു നേരത്തെയായിരുന്നു അത് കഴിഞ്ഞിട്ടാ ചേട്ടൻ കിടന്നത് അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോവാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യം പറയാനാണെങ്കിൽ ആദ്യം മുമ്പ് ഞാൻ പുതിയൊരു സ്റ്റാൻഡ് ഇവിടെ വാങ്ങിച്ചിട്ടോ അടുക്കളയിലേക്ക് സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കാനായിട്ട് ഉള്ളിൽ അത് ഷെൽഫ് തികയുന്നുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുട്ടും വെള്ളക്കടലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എള്ളുപൊടിയും വെള്ളം കുടിച്ചു അതിനോടൊപ്പം എള്ളുപൊടിയും കുഴിച്ച് കഴിച്ചായിരുന്നു എപ്പോഴെപ്പോഴും അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്കിനി ചായ ഉണ്ടാക്കാം ഞാൻ ചായ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മുടെ കിഡോസ് ഉണ്ട് അവർക്ക് പാൽ കൊടുക്കണം രാവിലെ അപ്പൊ അതിന് ഞാൻ കുറച്ച് പാലും വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക അപ്പൊ അവർക്ക് എന്തായാലും കൊടുക്കട്ടെ എന്നിട്ട് വേണം ചായ കുടിക്കാൻ അവർക്കുള്ള പാൽ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ലേറ്റായിപ്പോ ഇതാണ് ഞങ്ങളുടെ കുഞ്ചമ്മ ആള് അഞ്ചാമനാണ് അഞ്ചാമൻ ഓമന കുഞ്ചു അല്ലേ ആൾക്ക് ഇങ്ങനെ വയറ് തളവി കൊടുക്കണൊക്കെ ഇഷ്ടമാണ് ഇത് കണ്ടില്ലേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇത്തിരി വൈകിപ്പോയി എന്തായാലും ഞങ്ങള് ചായ കുടിക്കട്ടെ ഇനിയിപ്പോ ചായ അപ്പൊ ചായ ഉണ്ടാക്കി ഇനി കുറച്ച് നേരം ചായ കുടിക്കാൻ ഇരിക്കാൻ പോവാണ് പിന്നെ ചായ കുടിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ കടല കഴുകി വെറുതെ ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാൻ പോവാണ് കേട്ടോ ചേട്ടന്റെ ചായ ഞാൻ കടുപ്പാകാൻ വെച്ചേക്കായിരുന്നു കേട്ടോ ഇപ്പൊ ഞാൻ ഊറ്റിട്ട് കൊണ്ട് കൊടുക്കാം നീ ചായ കുടിക്കട്ടെ കേട്ടാ കൊറോണയ്ക്ക് എത്ര വല്ല മരുന്ന് കഴിച്ചു എന്ന് ചോദിച്ചു
ചായയൊക്കെ കുടിച്ച് രസിച്ച് ഞങ്ങൾ ഇനി ഞാൻ പുട്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ചേട്ടൻ ഇന്ന് നല്ല തിരക്കാണ്, ജോലി ഉണ്ടെന്നാ പറയണേ. അപ്പൊ അതുകൊണ്ട് ചേട്ടൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ പുട്ട് കഴിക്കാൻ വേണ്ടി മാനസികമായ തയ്യാറെടുക്കാൻ. തേങ്ങയില്ല, അപ്പൊ നമുക്ക് തേങ്ങ പൊഴിച്ചിട്ട് വരാം കേട്ടോ. കുറച്ചധികം കുറച്ചെന്ന് പറഞ്ഞത് ഇത്രയും തേങ്ങ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നമുക്ക് പുട്ടിനെടുക്കാം, കുറച്ച് കറിയും വെക്കാം. ഒരു പൊടിക്ക് ഞാൻ ബ്രൗൺ ഷുഗർ ഇടാറുണ്ട് കേട്ടോ പുട്ടില്, ഒരു ചെറിയ സ്പൂൺ. പറയാം, ഞാൻ നോക്കിട്ട് വിളിക്കാം. ഓഫീസിൽ നിന്ന് കോള്, രാവിലെ ജോലിക്ക് വേണ്ടി. ഇപ്പൊ എല്ലാം ഓൺലൈൻ ആണല്ലോ, എല്ലാം വെബിനാറും ഓൺലൈൻ മീറ്റിംഗ്സും സൂമും ഒക്കെയാണ്. ഇനി നമുക്ക് കറിക്കുള്ളത് അരച്ചെടുക്കാം. ആദ്യത് വെന്തോ നോക്കട്ടെ. വെന്തിട്ടുണ്ട്. കുറച്ച് കടലയും കൂടിയിട്ട് എല്ലാവരും അരക്കാറുണ്ടല്ലോ, അതുപോലെ ഞാനും അരക്കാറുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് എവറസ്റ്റിന്റെ ഗരം മസാല. വേഗമിളക്കോ, വേഗമിളക്കിക്കോ. വിശം തുടങ്ങി, വിശം തുടങ്ങി. ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. എന്താ ഭംഗി, കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി കറി വറ്റട്ടെ കേട്ടോ. നമ്മുടെ പുട്ടും കടൽക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പുറത്തെ പണിയുണ്ട്. അപ്പോ ചേട്ടൻ ഇന്ന് എന്തായാലും തിരക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ പുറത്തെ പണി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. Thank you.
ഈ പണിയുടെ ഇടയ്ക്ക് വേറൊരു വിശേഷം നടന്നു. എനിക്ക് 3 ആഴ്ച മുമ്പ് കിട്ടിയതാണ്. പക്ഷേ അങ്ങനെ ലാസ്റ്റ് ബൈ ബൈ പറയാം. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോഴാണ് കഴിച്ചത്. ഉച്ചക്ക് ആള് കുറേ നേരം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ആളെ കൊണ്ട് കുളിച്ചിട്ടു. പിന്നെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2:10 ഇനിയിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള മൂഡില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അലമാരി കുറച്ച് അടുക്കാനുണ്ട്, അപ്പോൾ അത് അടുക്കി വെക്കാൻ പോവുകയാണ്. കുറച്ചൊന്ന് എൻഗേജ്ഡ് ആയിട്ടിരിക്കാം. ഈ സെറ്റ് ഞാൻ ഇപ്പം എടുത്ത സെറ്റെല്ലാം ഡ്രസ്സുകളാണ്. അപ്പോൾ ഞാൻ ഓരോരോ സെക്ഷനായിട്ട് എടുത്ത് മടക്കി വെക്കാന്നാണ് വിചാരിക്കുന്നത്. കുറേ ദിവസമായി വിചാരിക്കുന്നത് ഡ്രസ്സുകളുടെ അടുത്ത് ഒന്ന് മടക്കി വെക്കണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്ത് മടക്കി വെച്ചേക്കാം. ഈ ഒരു വൈറ്റ് ഡ്രസ്സ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കേണ്ടതാണ്. ഈ വൈറ്റ് പക്ഷേ ഞാൻ കൊളാബിയെന്ന് വാങ്ങിച്ചാണ് കേട്ടോ, ബോംബെ പോയപ്പോൾ. ഡ്രസ്സൊക്കെ അടുക്കി വെച്ചു. ഇനി ടോപ്സ് ആണ് എടുക്കാൻ പോണേ കേട്ടോ. ടോപ്പ് ഉണ്ടല്ലോ, കുഞ്ഞി ടോപ്പ്, അതൊക്കെ ഞാൻ എടുക്കാൻ പോണേ. ഞാനപ്പോൾ കോട്ടൺ ടോപ്പ് വേറെ, ടീഷർട്ട് വേറെ, പിന്നെ ചെറിയ ടോപ്സ് വേറെ, അങ്ങനെ മടക്കി മടക്കി വെക്കാമെന്നാണ് വിചാരിക്കണേ. എന്തായാലും മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഫുൾ അലമാരി കാണിച്ചു തരാം കേട്ടോ. ഇല്ലല്ലോ, ഇത് ഷീന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഈ ഒരു ബോഡി സ്യൂട്ട്. പിന്നെ ഇതേ ഈ ഒരു ടോപ്പ് ഉണ്ട്. ഇത് എപ്പോഴും ഞാൻ ഇടുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കേണ്ടതാണ് ഇത് എവിടെ നിന്നാണ്. ഇത് FBB എന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് ഈ ഒരു ക്രോപ്പ് ടോപ്പ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തിൻ്റെ അടുത്തായി. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് ഇതൊരു ജാക്കറ്റാണ്, ഒരു വാട്ടർ ഫോൾ ജാക്കറ്റ് അല്ല. ഇത് സൻഡേ ബേബി നല്ല. ജാക്കറ്റ് ആണ് കേട്ടോ. മുകളിലത്തെ ടോപ്പും ടീഷർട്ടും കുഞ്ഞു ടോപ്പും എല്ലാം അടക്കി കഴിഞ്ഞ് ഇനി ജാക്കറ്റ് ആണ് അടക്കാൻ പോണേ.
ജാക്കറ്റ് പലാസോ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഓൾമോസ്റ്റ് അടക്കി കഴിഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ അലമാരി അടക്കി വെച്ചേക്കണ എങ്ങനെയാന്ന്. രണ്ടേകാൽ മണിക്കൂർ എടുത്തു. ഇതാണ് അലമാരി അടുക്കി വെച്ചത്. ഇവിടെയൊക്കെ ഞാൻ ഡ്രസ്സ് വെച്ച്, ഇവിടെ കുഞ്ഞു കുഞ്ഞു ടോപ്സുകൾ, ഇതും ഇതിൻ്റെ ബാക്കിലൊക്കെ ഇട്ട് അടുക്കി വെച്ചേക്കണേ കേട്ടോ. അല്ല ടോപ്സ്, പിന്നെ താഴെ ജാക്കറ്റ്, പലാസോ, ജീൻസ് അങ്ങനെ അടുക്കി വെച്ച്. അങ്ങനെ അലമാരിയൊക്കെ അടുക്കി വെച്ചു. 4:30 സമയം. അപ്പോൾ ഇനി ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിച്ചിട്ട്, കാരണം ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ ഇപ്പോൾ ചായ കുടിക്കാൻ പോണത്. അപ്പോൾ ചായ കുടിക്കണം. ചേട്ടൻ ചായ വെക്കാൻ പോവാണ്. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കണം ഹോള് മാത്രം, ഹോളും പിന്നെ അടുക്കളയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഓർത്തത് തുണി പുറത്തിട്ടത് രാവിലെ, അത് എടുക്കാനായിട്ട് മറന്നുപോയി. ഞാൻ തുണി എടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ തുടച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പോയിട്ട് മെയില് കഴുകാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. വിളക്ക് കത്തിച്ചില്ല, കത്തിക്കണ്ടെന്ന് വിചാരിച്ചു. ഇനി അരിയിടണം, നമ്മുടെ കിഡോസിൻ്റെ ചോറ് കൊടുക്കണ്ടേ, അപ്പോൾ അരിയിടണം. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി കടലക്കറി തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ മത്തങ്ങ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്നിട്ടാണ് എനിക്കൊന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അന്ന് നൈറ്റി ഹോളിൽ വാങ്ങിച്ച നൈറ്റിയാണിത്, പക്ഷെ ഇവിടെ മാത്രം കീറി ചെറുതായിട്ട് കേട്ടോ. കണ്ടോ, ആദ്യം ഞാൻ വിചാരിച്ചു തോരണ മെഴുക്കുപുരട്ടി ആക്കാന്ന്. ഇപ്പം ഞാൻ വെറുതെ എരിശ്ശേരി പോലെ ആക്കാൻ പോവാണ് കേട്ടോ. തേങ്ങ ഒതുക്കിയിട്ടിട്ട് വെള്ളം തിളപ്പിക്കുന്നത്, മഞ്ഞളും മഞ്ഞൾ ചതച്ചിട്ട് അതിനകത്ത് കുറച്ച് എന്തായാലും പറഞ്ഞാൽ തുളസി ഇട്ടിട്ട് അല്ലേ, തുളസി ഇട്ടിട്ടാണ് അമ്മ പറഞ്ഞു തന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാമല്ല, നിങ്ങളും കുടിക്കുക.
കുറച്ചിടാട്ടോ. ചൂടാക്കാട്ടോ. കടലക്കറി ഇടയ്ക്ക് ഞാൻ വൈകുന്നേരം തിളപ്പിച്ച് വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോ നമ്മുടെ കിഡോസിന് ഫുഡ് കൊടുക്കണം. അപ്പൊ ഞാൻ പോയി പാത്രമൊക്കെ എടുത്തിട്ട് വരാം. എന്നിട്ട് ഞാൻ പോയി കുറച്ചേരം കിടക്കും. പിന്നെ ഡിന്നർ ഇത്തിരി നേരം കഴിഞ്ഞേ ഉള്ളൂ, എനിക്ക് അങ്ങനെ വിശക്കണില്ല വലുതായിട്ട്. അപ്പൊ അവർക്കുള്ള ഫുഡ് കൊടുക്കട്ടെ. നമ്മുടെ പുച്ചുകുട്ടികൾക്കുള്ള ഫുഡ് ഇടയ്ക്ക് നമ്മുടെ ജാനു കൊടുത്തായിരുന്നു, ഇപ്പൊ ഇടയ്ക്ക് വന്നില്ല, ആ സമയത്ത് കൊടുത്തു. ആള് പാലൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, തിരിച്ചു വന്നപ്പോഴാണ് വെള്ളം കുടിച്ചപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ ആള് പൂച്ചക്കുട്ടികൾക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട്. ഞാനപ്പോ നമ്മുടെ കിഡോസിനുള്ള ഫുഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. നാലുപേർക്കുള്ള ഫുഡ് ആയിട്ടുണ്ട്. ഇതിൽ ഗ്രേവി ഒഴിച്ചു കേട്ടോ. പുറത്തുനിന്ന് നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഗ്രേവി ഉണ്ട്, അത് മിക്സ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കണേ. ഞാൻ കുറച്ചേരം കിടന്നിട്ട് ഡിന്നർ കഴിക്കാൻ തന്നപ്പോ ചേട്ടനെ വിശക്കണു. അപ്പൊ ചേട്ടൻ പറഞ്ഞു അത് വേണ്ട, 8 മണിയായി കഴിച്ചിട്ട് കിടക്കാം, ഇനി അങ്ങനെ കിടക്കാന്ന്. നല്ല തലവേദന ഉണ്ട്, അപ്പോ കഴിക്കാനായിട്ട് പോവാണ്. ഇന്ന് ചേട്ടനാണ് സെർവിങ് അല്ലേ ചേട്ടാ? ഞാനിവിടെ ഇരിക്കാണ്. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ. അതെ, ഡിന്നർ ചോറ് അതെ കറികളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അവള് പറഞ്ഞല്ലോ, ഞങ്ങൾ പതുക്കെ കഴിച്ചോളട്ടെ. രാത്രി ചൂട് കഞ്ഞി കുടിക്കാൻ നല്ല സുഖമാണ്. സാധാരണ ആൾക്ക് ജീരകം അത്ര ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. കടുക് ഇറക്കുമ്പോ ഉപ്പ് ഉണ്ടാക്കുമ്പോ ഒന്നും ജീരകം വേണ്ടെന്ന് പറയും, പക്ഷെ ഇത് ജീരകം ഇടാണ്ട് ഉണ്ടാകാൻ പറ്റില്ല, അത് വിട്ടുപോയി. ഹായ്. ഇന്നലെ എനിക്ക് വ്ളോഗ് ശരിക്കും അവസാനിപ്പിക്കാൻ പറ്റിയില്ല. ഡിന്നർ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ കിടന്നു, പാത്രം ഒന്നും എടുത്ത്, വിജയാണ് പാത്രമൊക്കെ എടുത്ത് വെച്ചത്. എനിക്ക് നല്ല തലവേദനയായിരുന്നു, അപ്പം അങ്ങനെ കിടന്നു. ഞാൻ ഇന്നലെ വിചാരിച്ച പോലെ ആയിരുന്നില്ല എൻ്റെ ദിവസം. പക്ഷെ ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലേ, നമ്മൾ രാവിലെ കുറേ കാര്യങ്ങളൊക്കെ കണക്കൂട്ടിയിട്ടാണ് എഴുന്നേക്കുക, പക്ഷെ അതുപോലെ ഒന്നും നടന്നില്ല. ഭയങ്കര ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഡേ ആയിരുന്നു. ഇനി എനിക്ക് അങ്ങനത്തെ ഡേ വരവ് വേണ്ട. അപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ, നമ്മൾ വിചാരിക്കാൻ പോലെ ഒന്നും ചില ദിവസങ്ങൾ നടക്കില്ല. ചില കാര്യങ്ങളൊക്കെ എന്താണ് അടുത്ത മൊമെന്റിൽ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ഇന്നലെ ഒട്ടും പ്രൊഡക്റ്റീവ് ആയിരുന്ന ഒരു ഡേ ഒന്നും ആയിരുന്നില്ല. എന്നാലും എന്താണ് ഒന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇന്നലെ സത്യം പറഞ്ഞ ഒന്നും ചെയ്തില്ല, അത് ചെയ്തതെല്ലാം നിങ്ങളെ കാണിച്ചായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഡേ ഇൻ മൈ ലൈഫ്. എന്താണ് ചില ദിവസങ്ങൾ അങ്ങനെയാണ് അല്ലേ.
ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം പെട്ടെന്ന് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യാം കേട്ടോ. എൻ്റെ എല്ലാ റുട്ടീനൊക്കെ കാണിച്ചിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. രസമാണല്ലേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എനിക്കറിയാം എനിക്കറിയില്ല ഇനിയിപ്പം എങ്ങനെയാണ് പറയേണ്ടതെന്ന്. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഇരിക്കാം.